സൗരോർജവും ഇന്ധനവും മാറി മാറി ഉപയോഗിക്കാൻ കഴിയുന്ന ഹൈബ്രിഡ് വാഹനമൊരുക്കി ഐസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. സാർ, ഇവിടെ ഒരു പുതുമയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനെ കുറിച്ച് അതിന്റെ എക്സ്പീരിയൻസ് എന്താണ്? അതായത് ഇന്ധനവില ദിവസം ചെല്ലും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസരത്തിലാണ് ഇവരിങ്ങനെ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരുന്നത്. അപ്പം ഇതാണ് അവർ ഉണ്ടാക്കിയ സ്കൂട്ടർ. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ധനം ഉപയോഗിച്ചിട്ടുള്ള എൻജിൻ അല്ലാതെ തന്നെ സോളാർ പാനൽ, സൗരോർജം ഉപയോഗിച്ചിട്ടുള്ള ഒരു പാനലും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം രണ്ടും ഇപ്പം നല്ല കാലാവസ്ഥയിൽ നമുക്ക് സോളാർ സിസ്റ്റം യൂസ് ചെയ്യാം, അതേപോലെ തന്നെ അല്ലാത്ത അവസരത്തിൽ സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് ഇന്ധനവും യൂസ് ചെയ്യാം. അതാണ് അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതിൽ ഇവർ മൂന്ന് പേരാണ് ടീം മെമ്പേഴ്സ്. ഇത് സേവിയർ, അൽമ, ദെൻ ആഷ്മി, ഇവരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അപ്പം ഏകദേശം ഒരു വർഷത്തോളം അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു സിസ്റ്റം ഇവർ കൊണ്ടുവന്നത്. അപ്പം അതിൽ ചില മോട്ടോഴ്സും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലായിരുന്നു നമ്മുടെ ഇവിടെ. അപ്പോൾ അതവർ പൂനെയിൽ പോയി കളക്ട് ചെയ്ത് അതുകൊണ്ട് വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കുറേയധികം ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണ രീതികളൊക്കെ എങ്ങനെയാണ്? ഇതിൻ്റെ നിർമ്മാണ രീതി എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് മൂന്ന് തരത്തിൽ ഓടിക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സാധാരണ പെട്രോളിൽ എൻജിൻ വെച്ച് ഓടിക്കണത്, പിന്നെ രണ്ടാമത് നമ്മുടെ ഇലക്ട്രിക് മോട്ടറുണ്ട്. അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി വഴി രണ്ട് വഴി ചാർജ് ചെയ്യാൻ പറ്റും. സോളാർ വഴിയും പറ്റും, നമ്മുടെ ഈ ബാറ്ററി സാധാരണ നമുക്ക് വീട്ടിൽ കുത്തിയിട്ട് ചാർജ് ചെയ്യാനും അങ്ങനെയും പറ്റും. ഇവിടെ ഇതിൽ ഈ വണ്ടിയിൽ ഒരു സ്വിച്ച് ഉണ്ട്, ഒരു സ്വിച്ച്. ആ സ്വിച്ച് വെച്ചാണ് നമ്മൾ ഇത് മാറ്റണത്, സ്വിച്ചിങ്, ഈ പെട്രോളിൽ നിന്ന് ഇലക്ട്രിക്കലിലേക്ക്. വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു നീല കളറുള്ള സ്വിച്ച് ഉണ്ട്, അത് നിൽക്കുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കലിൽ നിന്ന് ഇതിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇത്. ഈ സ്വിച്ച് വർക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ഫസ്റ്റ് ഫ്രണ്ടിലൊരു റിലേ സിസ്റ്റം ഉണ്ട്. റിലേ സിസ്റ്റം ഒരു കൺവെർട്ടറിലേക്ക് കണക്ട് ചെയ്തേക്കണേ. ഈ നമ്മൾ ഈ ഇഗ്നീഷൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഇഗ്നീഷൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടാണ് നമ്മൾ ആ സ്വിച്ച് നിൽക്കേണ്ട, നീല സ്വിച്ച്. അത് നിൽക്കുമ്പോൾ ഈ നമ്മുടെ ഈ റിലേ സിസ്റ്റം ആക്റ്റീവ് ആകും. ആക്റ്റീവ് ആകുമ്പോൾ നമുക്ക് ഇത് ത്രോട്ടിൽ കൊടുക്കുക. ഇലക്ട്രിക്കലിൽ ഈ ത്രോട്ടിൽ കൊടുക്കണമെങ്കിലെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ഇലക്ട്രിക്കലിലൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ പൊട്ടൻഷ്യോ മീറ്റർ എന്നൊരു സാധനമുണ്ട്. പൊട്ടൻഷ്യോ മീറ്റർ മാറ്റുമ്പോൾ എന്താണ്, വോൾട്ടേജൊക്കെ മാറും. അതേപോലെ തന്നെ ഈ ത്രോട്ടിലും വർക്ക് ചെയ്യണം. ത്രോട്ടിൽ നമ്മൾ മാറ്റുന്നതനുസരിച്ച് വോൾട്ടേജ് മാറും. അതനുസരിച്ച് ഈ വോൾട്ടേജ് ഒരു സിഗ്നലായിട്ട് പോകും. നമ്മുടെ ഈ മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനമുണ്ട്, മോട്ടോർ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ആ കൺട്രോളറിലേക്ക് സിഗ്നൽ കൊടുക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഈ മോട്ടറിൻ്റെ സ്പീഡ് അത് മാറ്റിക്കൊണ്ടിരിക്കും. ഈ നമ്മൾ ത്രോട്ടിൽ ഇത്രയും കൊടുത്ത് അങ്ങനെയാണ് ഇതിൻ്റെ മെയിനായിട്ട് വർക്കിംഗ് നടക്കുക. സ്വിച്ചിങ്ങും പിന്നെ ആ സ്വിച്ച് ചെയ്ത് റിലേ ചെയ്യുന്ന അതിൻ്റെ വർക്കിങ്ങും ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ എന്താണ് മറ്റു വാഹനങ്ങളും തമ്മിലെ വ്യത്യാസം? മറ്റു വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് ബാറ്ററി ഊരി കുത്തി ചാർജ് ചെയ്ത്, ഇത് നമുക്ക് രണ്ട് രീതി ചാർജ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞല്ല. സോളാർ വെച്ച് ചാർജ് ചെയ്യുക, നമ്മുടെ കറണ്ടിൽ കുത്തി ചാർജ് ചെയ്യാനും പറ്റും. അതാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം ഇതിലുള്ള. പിന്നെ പെട്രോളിൽ ഓടിക്കുക, അത്രയുള്ളൂ. അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞൊരു 90,000 റുപ്പീസ് ആയി മൊത്തത്തിലുള്ള ഇത്. പിന്നെ സോളാർ പാനലിനും മോട്ടറും ബാറ്ററിയൊക്കെയാണ് മെയിനായിട്ട് എക്സ്പെൻസ് വരുന്നത്. എത്ര വർഷം എടുത്തിട്ടാണ്? ആ ഇതൊരു 1 ഇയറിനുള്ളിൽ ആണ്. ഞങ്ങൾ ഈ ഫൈനൽ ഇയർ കയറിയപ്പോൾ ഇങ്ങനെയുള്ള ഒരു ടൈമിങ്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ആണ്. ആ കഴിഞ്ഞു ഞങ്ങളുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇനി എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ? നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുമ്പോഴേക്കും ഇത് നമുക്ക് ഇനിയും കൂടുതൽ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇതൊരു ഡെമോ പോലെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഈ റൂഫ് വേണമെങ്കിൽ നമുക്ക് ഫോൾഡഡ് ആക്കി അങ്ങനത്തെ സിസ്റ്റം കൊണ്ടുവരാം. പിന്നെ ഇതിൻ്റെ അകത്ത് GPS, ബ്ലൂടൂത്ത് അങ്ങനെയൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഫ്യൂച്ചർ. നമുക്കിത് പല ഡ്രൈവിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്കിത് ഓടിക്കാൻ പറ്റും. അങ്ങനെ ഇത് ആരുടെ ഐഡിയയാണ്? ഇത് ശരിക്കും അൽമേഡ അച്ഛൻ്റെ ഇതായിട്ട് വന്നതാണ്. പിന്നെ ഞങ്ങളത് ഡെവലപ്പ് ചെയ്തു.